നമസ്കാരം. വെൽക്കം ടു യോഗ വിത്ത് ലാൽ. ഞാൻ മണിലാൽ. മുട്ടുവേദന ഇന്ന് പ്രായഭേദമന്യേ ഒരുപാട് പേരിൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേർ അനുഭവിച്ചു വരുന്ന ഒരു അസ്വസ്ഥതയാണ് മുട്ടുവേദന എന്നുള്ളത്. ഇത് പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയും. അതായത് സ്പോർട്സിൽ പങ്കെടുക്കുന്നവർക്ക്, കളികളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അമിതമായ അധ്വാനം മൂലം, അല്ലെങ്കിൽ അമിതമായ സ്ട്രെയിൻ കൊടുക്കുന്നത് പോലെ ഉണ്ടാകുന്ന ഒരു രീതി, ഒരു മുട്ടുവേദന. രണ്ട്, നമ്മുടെ ജീവിതശൈലി രോഗം കൊണ്ട്, അല്ലെങ്കിൽ ജീവിതശൈലി കൊണ്ടുണ്ടായ മുട്ടുവേദന. അതെന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് വരുന്നത് അമിതവണ്ണം, അല്ലെങ്കിൽ ശരീരഭാരം കൂടുന്നതാണ് അതിനൊരു പ്രധാന കാരണം. അപ്പം ഇങ്ങനെ പല രീതിയിൽ മുട്ടുവേദന ഉണ്ടാകാം. പിന്നെ ചില വീഴ്ചകൾ കൊണ്ടുണ്ടാകാം, ആക്സിഡൻറ്റ് കൊണ്ടുണ്ടാകാം. ഇപ്പോൾ ബൈക്ക് ആക്സിഡൻറ്റൊക്കെ, അല്ലെങ്കിൽ ബൈക്കിൽ നിന്നൊക്കെ വീഴിട്ട്, അല്ലെങ്കിൽ മുകളിൽ നിന്നൊക്കെ വീഴുക, കാൽമുട്ട് കുത്തി വീഴുക, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടും കാൽമുട്ട് വേദന ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ കാൽമുട്ട് വേദന നമുക്ക് ഈ യോഗാസന പരിശീലനത്തിലൂടെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിഷയം. അപ്പോൾ ഏത് രീതിയിലുള്ള കാൽമുട്ട് വേദനയാണെങ്കിലും നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് വളരെ ലൈറ്റായ, വളരെ ലളിതമായ ചില വ്യായാമങ്ങളാണ്, അല്ലെങ്കിൽ ചില ആസനങ്ങളാണ്. അത് എല്ലാവരും സശ്രദ്ധം നോക്കി അതുപോലെ തന്നെ ചെയ്യുക, നല്ല റിസൾട്ട് ഉണ്ടാകും. കാൽമുട്ട് വേദന മാറിയിരിക്കും, തീർച്ചയായും മാറിയിരിക്കും. എല്ലാവരും ആത്മാർത്ഥമായി ചെയ്യുക. അപ്പോൾ കാൽമുട്ട് വേദന മാറുന്നതിനുള്ള ഈ വ്യായാമത്തോടൊപ്പം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആ നടത്തം, അല്ലെങ്കിൽ നിന്നെടുത്തതിനുള്ള ജോഗിങ്, അതുപോലെ തന്നെ ധ്യാനം, പ്രാർത്ഥന, ശവാസനം, പ്രാണായാമം, അല്ലെങ്കിൽ ദീർഘമായ ശ്വാസമെടുക്കൽ വിടൽ, ഇതൊക്കെ ഇതിനോടൊപ്പം ചെയ്തിരിക്കണം. ഇതൊക്കെ ആദ്യം ചെയ്തിട്ട് ഇപ്പോൾ കാണിക്കുന്ന ആസനങ്ങൾ ചെയ്യാവും. അത് നമ്മളെല്ലാ എപ്പിസോഡിലും പറയുന്നതാണ്. അപ്പോൾ ആ ശരീരത്തെ നന്നായി ചൂടാക്കുക. ശരീരത്തിൻ്റെ മൂവ്മെൻറ്റാണ് ഏറ്റവും പ്രധാനം. കാൽമുട്ട് വേദനയും കൈമുട്ട് വേദനയും, അല്ലെങ്കിൽ സന്ധികളിലെ വേദനയൊക്കെ വരാൻ കാരണം മൂവ്മെൻ്റ് ഇല്ലായ്മയാണ്. അപ്പോൾ ആ മൂവ്മെൻറ്റ് വരുത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിന് ഈ വീഡിയോ കണ്ട് എല്ലാവരും നന്നായി ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇപ്പോൾ ഇരിക്കുന്ന പോലെ കാലുകൾ മുന്നോട്ട് നീട്ടിവെച്ച് കൈകൾ പിന്നിൽ കൊടുത്ത് ഇരിക്കുക. ഇതിന് ശിഥില ദണ്ഡാസനം എന്ന് പറയും. നമ്മൾ റിലാക്സ് ചെയ്ത് കഴുത്തൊന്ന് പുറകോട്ടിട്ടിരിക്കുക. ഒരു ചെറിയ തയ്യാറെടുപ്പ് മനസ്സുകൊണ്ട്, എന്നിട്ട് പതുക്കെ തല നേരെ കൊണ്ടുവരിക. നമ്മുടെ കാൽമുട്ട് വേദന മാറുന്നതിനുള്ള, അല്ലെങ്കിൽ കാൽമുട്ട് വേദന വരാതിരിക്കുന്നതിനുള്ള വ്യായാമങ്ങളാണ്, അല്ലെങ്കിൽ ആസനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനമാണ് കാലുകൾ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് കാൽപാദങ്ങളെ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളത്. ശ്രദ്ധിച്ചു നോക്കണം. കാൽപാദങ്ങൾ ഇങ്ങനെ, കൈകൾ പിന്നിൽ തന്നെ കൊടുക്കാം, കാൽപാദങ്ങൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. എണ്ണിക്കൊണ്ട് ചെയ്യണം. ഇത് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ എണ്ണിക്കൊണ്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളേണ്ട ഒരുപാട് ചെയ്ത പോലെ തോന്നും. 10 നമ്പർ ചെയ്യുക. ഈ വീഡിയോയിൽ നോക്കിക്കൊണ്ട് തന്നെ ചെയ്യുക. കണ്ടോ, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇത്രയും വേഗത്തിൽ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ആകാവുന്ന പോലെ ചെയ്താൽ മതി. ഇങ്ങനെ 10 പുറകോട്ടെടുക്കുക, 9 ഇങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് കാലൊന്ന് പതുക്കെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ പൊക്കുകയും താത്തുകയൊക്കെ ചെയ്യാം. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകൾ, അല്ലെങ്കിൽ ഈ മുട്ടിൻ ഈ ഭാഗത്തുള്ള ഈ ജോയിൻസിലെ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻ്റ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചലനമാണ് ആവശ്യം. ചലനമില്ലാത്തടത്താണ് അസുഖം ഉണ്ടാകുക. ചലനം ഒഴുക്കില്ലാതെ കിടക്കുന്ന, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണല്ലോ അണുക്കൾ പെരുകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചലനമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അമിതമായ ചലനം കൊണ്ടാണ് മുട്ടുവേദന ഉണ്ടാകുന്നത്. രണ്ടും ആകാം. തീരെ ചലനമില്ലാത്തതുകൊണ്ടാകാം. അമിതമായ ഈ അത്ലറ്റിക് ഇഞ്ചുറി എന്നൊക്കെ കേട്ടില്ലേ, അതേപോലെ ഒരുപാട് സ്ട്രെയിൻ കൊടുത്തിട്ടുണ്ടാകുന്ന കാൽമുട്ട് വേദന ഉണ്ടാകാം. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അനക്കമില്ലാതെ, മൂവ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ടുണ്ടായ, അല്ലെങ്കിൽ ജീവിതശൈലി, തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടായ കാൽമുട്ട് വേദനയാണ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഭാഗത്തിന് മൂവ്മെൻ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ചലിപ്പിച്ചു കൊടുക്കുക. കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചലിപ്പിക്കാം. കാൽപാദങ്ങളിങ്ങനെ വീണ്ടും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഇതിൻ്റെ ഒരു ശരിയായ വ്യായാമം എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മുടെ ഒരു തോർത്ത് ഉണ്ടെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ തോർത്ത് ഉണ്ടാവണം. അതുപോലെ നല്ലൊരു ടവൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ മടക്കി മടക്കി എടുക്കണം. ഇതേപോലെ ഇങ്ങനെ റോള് പോലെ ആക്കണം.
ഇങ്ങനെ റോള് പോലെ ആക്കിയിട്ട് കാണാമല്ലോ. ഇത് കുറച്ചുകൂടെ വലുതാണെങ്കിലും കുഴപ്പമില്ല, നല്ല ടർക്കിയൊക്കെ ആണെങ്കിലും നന്നായിരിക്കും. ടർക്കി ആകുമ്പോൾ കുറെ കൂടെ കട്ടിയിൽ കിട്ടും. എന്നിട്ടിത് വലത് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ വയ്ക്കുക, കാണാമെന്ന് വിചാരിക്കുന്നു. വലത് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ വയ്ക്കുക, രണ്ട് കൈകളും ഈ തുടകളിൽ വയ്ക്കുക. എന്നിട്ട് ഈ തുടയിലെ മസിൽസിനെ ഇങ്ങനെ ചലിപ്പിക്കുക. ഇത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. ഈ കണ്ട കോൺട്രാക്ട് എക്സ്പാൻഡ്, സങ്കോചിപ്പിക്കുക വികസിപ്പിക്കുക, സങ്കോചിപ്പിക്കുക വികസിപ്പിക്കുക, സങ്കോചിപ്പിക്കുക വികസിപ്പിക്കുക. അത് ഈ കൈയും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. ആ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് നമ്മുടെ കൈകളിൽ കിട്ടും. കണ്ട ഇങ്ങനെ ചെയ്യുക, ഇതാണ്. അപ്പോൾ ഈ മസിൽസാണ്, തുടയിലെ മസിൽസാണ് നമ്മുടെ മുട്ടിൻ്റെ വേദന ഇല്ലാതാക്കുന്നത്. അപ്പോൾ ആ മസിൽസിനെ ടൈറ്റാക്കുക എന്നുള്ളതാണ്, ബലം കൊടുക്കുക എന്നുള്ളതാണ്, അതിന് ശക്തി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇത് ഇതുപോലെ തന്നെ ഇപ്പുറത്തെ കാലിലും ചെയ്യാം. ഈ തോർത്തെടുത്തിട്ട് നമ്മുടെ മറ്റേ കാലിൻ്റെ കറക്റ്റാ മുട്ടിൻ്റെ താഴെ വയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ തുണിയിലേക്ക് അല്ലെങ്കിൽ ആ റോളിലേക്ക് നമ്മളിങ്ങനെ കാല് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. മനഃപൂർവ്വം പ്രസ് ചെയ്യണം, നന്നായിട്ട് പ്രസ് ചെയ്യണം. ആകാവുന്ന പോലെ ചെയ്യാം. അതും എണ്ണിക്കൊണ്ട് ചെയ്യണം. ഇപ്പോൾ ഈ കാലിൽ 10, ഈ കാലിൽ 10. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തോർത്ത് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതിങ്ങനെ നീളത്തിലാക്കിയെടുക്കുക, ഒരു ബാൻഡ് പോലെ, ഒരു ഇതേപോലെ കണ്ട ഇങ്ങനെ ആക്കിയെടുക്കുക. എടുത്തിട്ട് രണ്ട് കാലിൻ്റെയും ഈ ഭാഗത്ത്, കാലിൻ്റെ ബോളെന്ന് പറയണം ഈ ഭാഗത്തിന്, അതായത് ഈ ഇതിൻ്റെ താഴെയുള്ള ഭാഗം, അവിടെ ഈ തോർത്തിട്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഈ കാൽപാദങ്ങളെ നമ്മുടെ നേരെ അടുപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതായത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഈ കാൽപാദങ്ങളെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ മുട്ട് പൊങ്ങിപ്പോരും. അങ്ങനെ മുട്ട് പൊങ്ങിപ്പോരാതിരിക്കാൻ വേണ്ടിയാണ് ഈ തോർത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. കണ്ട അപ്പോൾ ആ മുട്ട് തറയിലേക്ക് അമർത്തിക്കൊണ്ട് കാലിനെ ഇങ്ങോട്ട് വലിക്കണം. ഇങ്ങനെ പൊങ്ങിപ്പോയാൽ ഇതിൻ്റെ പ്രയോജനമില്ല, ഇങ്ങനെ വലിക്കണം. കണ്ട നന്നായിട്ട് ഇങ്ങനെ വലിക്കുക, ഇതാണ് ചെയ്യേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കാലിലിങ്ങനെ ഇവിടെ പിടിക്കണം. പക്ഷേ ഇത് ആദ്യം തുടക്കക്കാർക്ക് അങ്ങനെ പറ്റില്ല, ഇവിടെ ഫ്ലെക്സിബിൾ ആകാതെ നമുക്ക് ആ പിടുത്തം കിട്ടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ബാൻഡ് അല്ലെങ്കിൽ തോർത്ത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പിടിക്കുക, ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക. അല്ല, ഇത്രയും മതി, ഒരുപാട് അങ്ങോട്ട് പോകണ്ട, അപ്പോൾ നടുവേദന ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുക, കാലുകൊണ്ട് ഇങ്ങോട്ട് വലിക്കുക. അല്ല, കാലിൽ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ആ തുടയുടെ ഭാഗം നോക്കിക്കൊള്ളണം. താഴേക്ക് അമർത്തി കൊടുക്കുകയാണ് ഞാൻ, തുടയുടെ കാൽമുട്ടിൻ്റെ താഴെ ഭാഗം താഴേക്ക് അമർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ട് ഗുണങ്ങൾ കിട്ടും, കൈക്ക് ബലം കിട്ടും, കാലിന് ബലം കിട്ടും. റിലീസ് ചെയ്യുക ഇങ്ങനെ 10, 9, 8, 7 ഇങ്ങനെ എണ്ണിക്കൊണ്ട് ചെയ്യണം. എന്തായാലും എണ്ണിക്കൊണ്ട് തന്നെ ചെയ്യണം. ഈ സമയത്തൊക്കെ ദീർഘമായി ശ്വാസം എടുക്കാനും ശ്രമിക്കുക, നന്നായിട്ട് ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. അപ്പോഴേ ആ റിലാക്സേഷൻ കിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് കാലുകൾ അല്പം അകത്തി വയ്ക്കുക. ഇങ്ങനെ എന്നിട്ട് ഒരു കൈ ഇവിടെ കൊടുക്കുക, മറ്റേ കൈ ഇപ്പുറത്തോട്ട്, കുറച്ചൊരു ഇങ്ങനെ ഒരു ചരിഞ്ഞ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. കാൽപാദം ഇങ്ങനെ അകത്തി വയ്ക്കുക. എന്നിട്ട് കാലുകൾ രണ്ടും അകത്തി വയ്ക്കുക. കാൽപാദം, ഈ കാൽപാദം നമ്മുടെ മുഖത്തിന് നേരെ ഇങ്ങോട്ട് പിടിക്കണം. അതായത് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യരുതെന്ന് അർത്ഥം. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുമ്പോഴേ നമുക്ക് ആ ബലം കിട്ടുള്ളൂ. എന്നിട്ട് രണ്ട് കൈകളും തറയിൽ ഊന്നിക്കൊണ്ട് പതുക്കെ ഒന്ന് പുറകോട്ട് ചാഞ്ഞിട്ട് ഈ കാലൊന്ന് തറയിൽ നിന്ന് ഇങ്ങനെ പൊക്കി കൊടുക്കുക. ആദ്യം ചെറിയ വേദന ഉണ്ടാവും, അപ്പം പതുക്കെ താത്തി വയ്ക്കുക. അതുപോലെ തന്നെ മറ്റേ കാലും ഇങ്ങനെ ഒന്ന് ചരിഞ്ഞിരിക്കുക, ഈ കാലം ഇങ്ങനെ പൊക്കി കൊടുക്കുക. കേട്ടോ, അപ്പോഴൊക്കെ നമ്മുടെ ഈ മസിൽ നന്നായിട്ട് ടൈറ്റാകുകയാണ് ചെയ്യുന്നത്. ആ ഇങ്ങനെ തൊട്ട് നോക്കി അറിയാൻ പറ്റും, നല്ല ബലം കിട്ടും അവിടെയൊക്കെ. ഈ മസിൽസിൻ്റെ രണ്ട് തുടയിലെയും മസിൽസിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി കടന്നു പോകുന്ന ഭാഗമാണിത്. നമ്മുടെ ഫെമർ ബോൺ എന്ന് പറയുന്നത് തുടയിലെ അസ്ഥിയാണ് ഏറ്റവും വലുത്. അപ്പോൾ അതിൻ്റെ പൊതിഞ്ഞിരിക്കുന്ന ഈ പേശികളെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചുതരാം, കാലിങ്ങനെ പൊക്കുക. 1, 2, 3, 4, 5. അതുപോലെ തന്നെ ഈ കാലം പൊക്കുക. 1, 2, 3, 4, 5. ഇത് എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്തു. അടുത്തത് നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കാലുകൾ രണ്ടും ഇങ്ങനെ മടക്കി വയ്ക്കുക. രണ്ട് കാലുകൾ ഇതുപോലെ മടക്കി വെച്ചു. എന്നിട്ടൊരു ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണം. ഇതേപോലെ ഒരു കുഷൻ എടുക്കുക. ഈ കുഷൻ എടുത്തിട്ട് രണ്ട് മുട്ടിൻ്റെയും ഇടയിൽ വയ്ക്കുക. കാണുന്നുണ്ടല്ലോ, കൈകളിങ്ങനെ പുറകിൽ തന്നെ കൊടുക്കാം. എന്നിട്ട് ഈ കാൽമുട്ട് കൊണ്ട് ഈ കുഷനിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക, നന്നായിട്ട് പ്രസ് ചെയ്യുക. 5, 4, 3, 2, 1.
റിലീസ് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അതേപോലെ ആ ഒരു എഫക്റ്റ് കിട്ടും. രണ്ട് കൈ കൊണ്ടും ഈ തലയിണയിലേക്ക് അല്ലെങ്കിൽ കുഷനിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ അങ്ങനെ ഇരിക്കും. അതേപോലെ കാൽമുട്ടിൻ്റെ ഇടയിൽ വെച്ചിട്ട് രണ്ട് കാൽമുട്ടുകൊണ്ടും ആ കുഷനിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പറ്റുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ടാലും മതി. ഇങ്ങനെ വൺ ടു കുറച്ച് നേരം പിടിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഫൈവ് ഫോർ ത്രീ ടു വൺ റിലീസ് ചെയ്യും. ഇതാണ് ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാൽമുട്ടിൻ്റെ വേദന മാറാനായിട്ട് ചെയ്യാവുന്ന ഒരു വ്യായാമങ്ങളാണ് കാണിച്ചത്, അല്ലെങ്കിൽ ആസനങ്ങളാണ് കാണിച്ചത്. ഇനി നമുക്ക് ചെയ്യാൻ, ഇനി നമുക്ക് കിടന്നുകൊണ്ടുള്ള ഒരു ആസനം പരിശീലിക്കാം. കാൽമുട്ട് വേദന മാറുന്നതിനുള്ള കിടന്നുകൊണ്ടുള്ള ആസനം. ഇപ്പം ഇതുപോലെ കിടക്കുക, ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കണം. എപ്പോഴും കിടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുക. ചരിഞ്ഞിങ്ങനെ മലർന്ന് കിടന്നിട്ട് കാലുകൾ രണ്ടും മടക്കി വയ്ക്കുക. ആ നടുവിൻ്റെ ഭാഗം ഒന്ന് പതുക്കെ തറയിലേക്ക് താഴ്ത്തി കൊടുക്കുക. വലത് കാൽ മടക്കിയെടുക്കുക, അതുപോലെ തന്നെ താഴത്തേക്ക് വയ്ക്കുക. മറ്റേ കാലം അതുപോലെ ചെയ്യുക, അതും താഴേക്ക് വയ്ക്കുക. ഇനി കൈകൾ രണ്ടും ബട്ടക്സിനടി കൊടുക്കുക, രണ്ട് കൈകളും ബട്ടക്സിനടി കൊടുക്കുക. കാൽമുട്ട് വേദന മാറുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതവും ഏറ്റവും എളുപ്പത്തിലുള്ളതുമായ വ്യായാമമാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിന് പറയുന്ന യോഗിക് സൈക്ലിംഗ് എന്നാണ്. മലർന്ന് കിടന്നുകൊണ്ട് സൈക്കിൾ ചെയ്യുക. കണ്ട ആർത്രൈറ്റിസ് പോലുള്ള ആ സന്ധിവാദങ്ങളൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ്. കാലുകൾ രണ്ടും ഇങ്ങനെ പൊക്കി പിടിക്കുക, മുന്നോട്ട് ആകാവുന്ന പോലെ ഓരോ കാലമായിട്ട് ഇങ്ങനെ കറക്കി എടുക്കുക. കണ്ടോ, ഇങ്ങനെ എടുക്കുക, അതും കൂടെ എടുക്കുക, എന്നിട്ട് മറ്റേ കാലം എടുക്കുക. കണ്ടോ, ഇതേപോലെ ഇതാ ഇങ്ങനെ വൺ വൺ അല്ലെങ്കിൽ വൺ ടു. ആദ്യം ഇങ്ങനെ സ്ലോയിൽ ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടാൻ പറ്റുമെങ്കിൽ സ്പീഡ് കൂട്ടിയെടുക്കുക. ഇങ്ങനെ കണ്ട മുട്ട് നിവരുകയും മടങ്ങുന്ന നിവരുകയും വേണമെന്നർത്ഥം. കൈകൾ രണ്ടും ബട്ടക്സിനടി നിർബന്ധമായിട്ട് വയ്ക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാലിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഫുൾ നിവരണം, എന്നിട്ട് വേണം ഇങ്ങോട്ട് മടക്കിയെടുക്കാൻ. അതിനാണ് ആദ്യം സ്ലോയിൽ ചെയ്ത് പഠിക്കാന്ന് പറയുന്നത്. കണ്ടോ, വൺ ആദ്യം ഇങ്ങനെ പറ്റുള്ളെങ്കിൽ അത് മതി. ചെറിയൊരു മൂവ്മെൻ്റ് കൊടുത്താൽ മതി, നമ്മുടെ കാൽമുട്ടിന് ഒരു മൂവ്മെൻ്റ് കൊടുത്താൽ മതി. ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അത് മതി, അതല്ല ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അതിൻ്റെ തന്നെ റിവേഴ്സ് കൂടി ചെയ്യണം, ഇങ്ങനെ കാലുകൾ കൊണ്ട് കോരിയെടുക്കുന്ന പോലെ. ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ. ഓക്കെ, പതുക്കെ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഇരുന്നുകൊണ്ട് ചെയ്ത പോലെ തന്നെ ഈ കാൽമുട്ടുകൾക്കിടയിൽ ആ കുഷൻ വയ്ക്കുക. ഈ കുഷൻ കാൽമുട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കാൽമുട്ടുകൾക്കിടയിൽ കുഷൻ വയ്ക്കുക. കൈകൾ രണ്ടും തറയിൽ അമർത്തിക്കൊണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ കാലുകൾ രണ്ടും കൊണ്ട് ആ കുഷനിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫൈവ് ഫോർ ത്രീ ടു വൺ. പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് റിലീഫാണ്, കാൽമുട്ട് വേദനയ്ക്കൊക്കെ പെട്ടെന്ന് സുഖം കിട്ടുന്നതാണ്. ഓക്കെ, ഇത്രയും മതി. കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ ഇത്ര മതി. ഇനി പതുക്കെ ഒന്ന് എഴുന്നേറ്റിരിക്കുക. യെസ്, വീഡിയോയിൽ കണ്ടതുപോലുള്ള ആസനങ്ങളെല്ലാവരും പരിശീലിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, ചെറിയൊരു അഭ്യർത്ഥനയാണ്, ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവ് ചെയ്ത് ആ കമൻറ്റ് ബോക്സിലിടുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അതിനിങ്ങനെ കൂടെ കൂടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ വിലയേറിയ കമൻസും ലൈക്കുകളുമാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു എനർജി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ഒരു അഭ്യർത്ഥനയായിട്ട് മാനിച്ച് അല്ലെങ്കിൽ അത് കണക്കാക്കി ഒന്ന് ചെയ്യണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം. ലോകാസമസ്ത സുഖിനോഭവം.